മുറിവുണക്കുന്നവരെക്കാൾ കൂടുതൽ മുറിപ്പെടുത്തുന്നവരാണ് നമുക്ക് ചുറ്റും. നമ്മുടെ കണ്ണീരൊക്കെ കണ്ട് മറ്റുള്ളവർ ഒരു പക്ഷേ ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ടാകാം. നമ്മുടെ കണ്ണീര് കാണാൻ വേണ്ടി നമ്മുടെ ചുറ്റും കൂടുന്നവരുണ്ടാകാം. സ്നേഹമുള്ളവരെ മുറിപ്പെടുത്താതെ മുറിവുണക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മളെത്രത്തോളം മുറിപ്പെടുത്തിയാലും നമുക്ക് മറ്റുള്ളവരുടെ മുറിവുകൾ ഉണക്കാനായിട്ട് ഒന്ന് പരിശ്രമിച്ചൂടെ? കുരിശിലെ ഈശോ മുറിവുകൾ ഏറ്റെടുത്തിട്ടും മറ്റുള്ളവരുടെ മുറിവുണക്കാൻ അപ്പോഴും ഈശോ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവിടെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ നന്മ മറ്റുള്ളവർ ദർശിക്കുക. അവിടെയാണ് കാഴ്ചയില്ലാത്തവൻ പോലും സത്യമായി ഇവൻ ദൈവപുത്രനായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയെ മുറിപ്പെടുത്തുന്ന അവൻ്റെ കൂടെയുള്ള അവൻ്റെ ബന്ധുക്കളും അവൻ്റെ ചുറ്റുമുള്ള ജനങ്ങളും അവനെ കുറ്റപ്പെടുത്തുന്ന രംഗമാണ്. പിശാചുക്കളെ പുറത്താക്കുന്നത് ഇവൻ പിശാചുക്കളുടെ തലവനായതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. എത്രത്തോളം ആരോപണങ്ങൾ ഈശോയ്ക്കെതിരെ ഉന്നയിച്ചിട്ടും അവൻ നന്മ ചെയ്യുന്നതിൽ നിന്നും പിന്മാറുന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പറയാറില്ലേ, ഇനി ഞാൻ ആ പരിപാടി ചെയ്യില്ല എന്ന്, ഇനി അങ്ങോട്ട് ഞാൻ തിരിഞ്ഞു നോക്കുകയില്ല എന്ന്. സ്നേഹമുള്ളവരെ, മുറിവുകൾ ഏറ്റെടുത്താലും മറ്റുള്ളവരെ മുറിപ്പെടുത്താതിരിക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാം. നമ്മൾക്ക് എത്രത്തോളം മുറിവുണ്ടായാലും അവരൻ്റെ മുറിവുകൾ ഉണക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിച്ചുകൂടെ? അവിടെയാണ് ഞാനൊരു നല്ല ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്. അവിടെയാണ് ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നല്ലൊരു ശിഷ്യൻ ശിഷ്യയായി മാറുന്നത്. നമുക്കും ആത്മാർത്ഥതയോടുകൂടി ക്രിസ്തുവിനെ അനുഗമിക്കാൻ പരിശ്രമിക്കാം. വചനം പറയുന്നുണ്ട്, മറ്റേതു പാപങ്ങളൊക്കെ ക്ഷമിച്ചാലും പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം ക്ഷമിക്കുകയില്ല എന്ന്. സ്നേഹമുള്ളവരെ, വീഴ്ചകൾ പറ്റാം. ആ വീഴ്ചകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാം. പാപം ചെയ്തു പോയാലും തിരികെ നടക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. മുറിപ്പെടുത്താതെ മുറിവുകൾ ഏറ്റെടുക്കാൻ പരിശ്രമിക്കാം. നമ്മുടെ മുറിവുകൾ മറ്റുള്ളവരുടെ സൗഖ്യത്തിനായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.